ലോകായുക്തയുടെ തീരുമാനം വന്നു. തീരുമാനം വിശാല ബെഞ്ചിനെ വിടാനാണ്. മുഖ്യമന്ത്രിക്ക് അതോടൊപ്പം തന്നെ മന്ത്രിസഭാ അംഗങ്ങൾക്കും എതിരെയുള്ള പരാതി വിശാല ബെഞ്ചിനെ വിടാനാണ് ലോകായുക്ത തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് വിധി പറയുമെന്ന് വിചാരിച്ചിരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൽ മുൻപന്തിയിൽ നമ്മുടെ യു ഡി എഫ് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. യു ഡി എഫിൻ്റെ വിവിധ നേതാക്കൾ തന്നെയാണ്. കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ്. എണ്ണി എണ്ണി പറയുന്നില്ല. മറ്റൊരു കൂട്ടരുണ്ട്. അതാണ് മാധ്യമപ്രവർത്തകർ. മാധ്യമപ്രവർത്തകർ, പ്രമുഖ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരും പ്രമുഖ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ ഇന്ന് പിണറായി വിജയൻ രാജിവെക്കും എന്ന് വിചാരിച്ച് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ തന്നെ നടത്തിയിരുന്നു. പിണറായി വിജയൻ്റെ പ്രൊഫൈൽ പോലും തയ്യാറാക്കിയ മാധ്യമങ്ങളുണ്ട് തലസ്ഥാനത്ത് എന്ന് എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. കാരണം പിണറായി വിജയൻ രാജിവെക്കും അപ്പോൾ വഴിയിൽ വെച്ച് പടിയിറങ്ങിപ്പോകുന്ന സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രൊഫൈൽ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. മറ്റൊരാളുണ്ട്, നമ്മൾ ആരും സംസാരിക്കാത്ത, ആരും കണക്ക് കൂട്ടാത്ത മറ്റൊരാൾ. അതാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമല്ല, രാജ്ഭവനും വലിയ പ്രതീക്ഷയിലായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവർ ഒരു വിധി പിണറായി വിജയന് എതിരായി, ഈ സർക്കാരിന് എതിരായി ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടി കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിയമസഭ പാസാക്കിയ ലോകായുക്തയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുണ്ട്. ആ ബില്ലിൽ ഒപ്പിടാതെ നീട്ടിവെച്ച് കൊണ്ടിരിക്കുന്നത് ഈ വിധി വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഈ വിധി ഇന്ന് വരും, നാളെ വരും. അങ്ങനെ പിണറായി വിജയൻ രാജിവെക്കും, അതിനുശേഷം വേണമെങ്കിൽ ഈ ലോകായുക്ത ബില്ലിൽ ഒപ്പിടാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കണക്ക് കൂട്ടിയിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനും രാജ്ഭവനും. പക്ഷേ അവർക്കും കിട്ടി നല്ലൊരു അടി. കാരണം വിധി പറഞ്ഞില്ല, വിശാല ബെഞ്ചിന് വിടുകയാണ് ലോകായുക്ത ചെയ്തത്. അതിൽ രാജ്ഭവനുള്ള ദുഃഖം വളരെ വളരെ വലുതാണ്. ആർ എസ് എസിനും ബി ജെ പിക്കും ഉള്ള ദുഃഖം അതിനേക്കാളും വലുതാണ്. ആർ എസ് എസിനും ബി ജെ പിക്കും കേരളത്തിൽ ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ താഴെ ഇറക്കുക, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക, പിണറായി വിജയനെ ജയിലിലടക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ആർ എസ് എസും ബി ജെ പിയും. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ അതിന് വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രത്യേക ടീം തന്നെയുണ്ട് എന്നാണ് വിവരം. ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കയറാൻ പറ്റുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ളവരെ പേടിക്കേണ്ടതുള്ളൂ എന്ന്. ഇപ്പോൾ ലോകായുക്തയുടെ വിധി വരുന്ന ഘട്ടത്തിലും പിണറായി വിജയന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. കാരണം അത് പിണറായി വിജയൻ്റെ തീരുമാനമല്ല, ഏതെങ്കിലും മന്ത്രിയുടെ തീരുമാനമല്ല, അത് മന്ത്രിസഭയുടെ തീരുമാനമാണ്, അത് മുൻ സർക്കാരിൻ്റെ തീരുമാനമാണ്. മുൻ മന്ത്രിസഭയുടെ തീരുമാനം, മുൻ സർക്കാരിൻ്റെ തീരുമാനം എങ്ങനെയാണ് ഈ സർക്കാരിനെ ബാധിക്കുക എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ലോകായുക്തയിലെ ഒരു ജഡ്ജി പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മന്ത്രിസഭാ തീരുമാനമാണ്. മന്ത്രിസഭാ തീരുമാനം എങ്ങനെയാണ് ലോകായുക്ത ആക്ടിന് കീഴിൽ വരിക, ലോകായുക്ത നിയമത്തിന് കീഴിൽ വരിക എന്ന സംശയം ഒരു ജഡ്ജി മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശാല ബെഞ്ചിനെ വിടാൻ തീരുമാനമെടുത്തതും. ആ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന തർക്കം. മന്ത്രിസഭയുടെ തീരുമാനമാണ്, മുൻ സർക്കാരിൻ്റെ തീരുമാനമാണ്, അതെങ്ങനെയാണ് ഈ സർക്കാരിനെ ബാധിക്കുക, അതെങ്ങനെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ബാധിക്കുക, മുൻ സർക്കാരിലെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ എങ്ങനെ ബാധിക്കുക എന്ന ചോദ്യം. നിയമപരമായി അത് ബാധിക്കില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പിന്നീട് ഒരു ജഡ്ജി മുന്നോട്ട് വെച്ച ചോദ്യം തന്നെയാണ് ക്യാബിനറ്റ് തീരുമാനം, മന്ത്രിസഭാ തീരുമാനം ലോകായുക്ത ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നത്. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ, അത് കോടതിയും ലോകായുക്തയും തീരുമാനിക്കട്ടെ. പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കും എന്ന് കണ്ട് രാജ്ഭവനിൽ ഉറക്കമെഴിച്ച് കാത്തിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായ ആർ എസ് എസ് ബി ജെ പി നേതാക്കളും, അവർക്കേറ്റ തിരിച്ചടി വളരെ വളരെ വലുതാണ്. രാജ്ഭവൻ ആകെ ശോകമൂകമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ലോകായുക്ത ബില്ലിൽ ഒപ്പിടാതെ പിടിച്ചു വെച്ചത് പിണറായി വിജയൻ്റെ രാജിക്ക് വേണ്ടിയിട്ടായിരുന്നു. പിണറായി വിജയൻ്റെ രാജി വരും എന്ന് കാത്തിരുന്ന് നിൽക്കുകയാണ് രാജ്ഭവൻ. അദ്ദേഹം ഇന്ന് രാജിവെക്കും, നാളെ രാജിവെക്കും. ഏതായാലും നമുക്കറിയാലോ, ഈ സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഗവർണർ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ, ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും താളത്തിന് തുള്ളുന്ന ഗവർണർ, ആ രാജ്ഭവനിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാർച്ച് നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ആ ഗവർണർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന യു ഡി എഫ് നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പരാതിക്കാരൻ തന്നെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ നേതാവാണ്.
സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ഒത്തുചേർന്ന് എല്ലാ കളികളും മുഴുവൻ കളിപ്പിച്ചതും കളിച്ചതും ഇദ്ദേഹമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈ ശശികുമാർ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അത് പിണറായി വിജയനെ താഴെയിറക്കുക, സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക എന്നതായിരുന്നു. അങ്ങനെ കോൺഗ്രസ് നേതാവിൻ്റെ നീക്കങ്ങൾക്ക് ബി ജെ പിയുടെ ഗവർണർ പൂർണ്ണ പിന്തുണ നൽകുന്നു. അതിന് യു ഡി എഫും തെരുവിൽ പൂർണ്ണ പിന്തുണ നൽകുന്നു. ബി ജെ പിയും പിന്തുണ നൽകുന്നു. ബി ജെ പിയും യു ഡി എഫും ഗവർണറും ഒക്കെ ചേർന്ന് നടത്തിയ ഈ നാടകമുണ്ടായിരുന്നു. ആ നാടകത്തിൻ്റെ ഒരു എപ്പിസോഡാണ് ഇവിടെ അവസാനിച്ചത് എന്ന് പറയാം. കാരണം ലോകായുക്ത ബില്ല് തന്നെയാണ്, ലോകായുക്ത ബില്ലിൽ ഒപ്പിടരുത് എന്ന് യു ഡി എഫ് കക്ഷികൾ ഗവർണറെ കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒപ്പിടാതെ കാത്തിരിക്കുകയാണ് ഗവർണർ ചെയ്തത്. വിധി വരികയും പിണറായി വിജയന് എതിരാവുകയും പിണറായി വിജയൻ രാജിവെക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഈ ബില്ലിൽ ഒപ്പിടുമായിരുന്നു. നേരത്തെ ഈ ബില്ലിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വിധി എതിരായാലും പിണറായി വിജയൻ എതിരായാലും അദ്ദേഹം രാജിവെക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം രാജിവെക്കണമെന്ന് ഇവർക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ബില്ല് പിടിച്ചു വെക്കുകയും ബില്ലിൽ ഒപ്പിടാതെ കാത്തിരുന്ന് കാത്തിരുന്ന് എങ്കിൽ അദ്ദേഹം ബില്ല് തിരിച്ചയക്കണം. ഇതിൽ നിയമപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഇന്നിന്ന നിയമപരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അസംബ്ലിക്ക് തിരിച്ചയക്കണം ഗവർണർ. അതാണ് ഗവർണർ ചെയ്യേണ്ട ഒരു നടപടി. അതല്ലെങ്കിൽ ഗവർണർ ഈ ബില്ല് ലോകായുക്തയുടെ ബില്ലായതുകൊണ്ട് രാഷ്ട്രപതിക്ക് അയക്കണം, രാഷ്ട്രപതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് അയക്കണം. അതൊന്നും ചെയ്യാതെ അദ്ദേഹം ആ ബില്ല് അനന്തമായി പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ലോകായുക്ത വിധി പിണറായി വിജയന് എതിരാകും, അങ്ങനെ പിണറായി വിജയൻ രാജിവെക്കും എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു. ആർ എസ് എസ് കേന്ദ്രങ്ങൾ വിശ്വസിച്ചിരുന്നു, ബി ജെ പി കേന്ദ്രങ്ങൾ വിശ്വസിച്ചിരുന്നു, അതോടൊപ്പം തന്നെ കോൺഗ്രസും യു ഡി എഫും വിശ്വസിച്ചിരുന്നു. ഇവരെല്ലാം ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. ഈ കൂട്ടായ്മയ്ക്കെതിരെ യു ഡി എഫിൽ നിന്ന് തന്നെ ആദ്യത്തെ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അത് മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധമായിരുന്നു. ഈ കൂട്ടായ്മയ്ക്കെതിരെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധം യു ഡി എഫ് യോഗത്തിൽ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ അവർ നേരത്തെ എടുത്ത നിലപാട് മാറ്റുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകരുത് എന്ന് മുസ്ലിം ലീഗ് പറയുകയും ഗവർണറുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ സംശയമുണ്ട് എന്ന് മുസ്ലിം ലീഗ് പരസ്യമായി പറയുകയും മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിലേക്ക് യു ഡി എഫിന് വരികയും ചെയ്യേണ്ടി വന്നത് നാം കണ്ടതാണ്. പക്ഷേ ലോകായുക്ത വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിട്ടില്ല. അത് അവർ പിന്നീട് വ്യക്തമാക്കുമായിരിക്കും. പക്ഷേ അവരും ലോകായുക്ത വിഷയത്തിൽ ഗവർണറോടൊപ്പം ബി ജെ പിയോടൊപ്പം നിന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതും ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ്, രാജ്ഭവന് മുന്നിലൂടെ പോകുമ്പോൾ നമുക്കൊരു കരച്ചിൽ കേൾക്കാൻ കഴിയും. അത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കരച്ചിലാണോ, അത് ആർ എസ് എസിൻ്റെയും ബി ജെ പി നേതാക്കളുടെയും കരച്ചിലാണോ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായ മുൻ ആർ എസ് എസ് ബി ജെ പി നേതാവിൻ്റെ കരച്ചിലാണോ എന്നത് മാത്രമേ അറിയാനുള്ളൂ. ആ ദുഃഖം അവിടെ തളം കെട്ടി നിൽക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിണറായി വിജയൻ അത്ര പെട്ടെന്നൊന്നും രാജിവെച്ചു പോകില്ല മക്കളെ എന്നാണ് രാജ്ഭവനിൽ നിന്ന് കരച്ചിൽ കേൾക്കുമ്പോൾ തൊട്ടടുത്ത ക്ലിഫ് ഹൗസിൽ നിന്ന് കേൾക്കുന്നത്, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നും കേൾക്കുന്നത്. ഏതായാലും സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ പ്രക്ഷോഭം നടത്താൻ തയ്യാറായി നിന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു പോകുമ്പോൾ തമ്മിലടിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. കാരണം പൈസ ഒക്കെ തന്നില്ല, യാത്രയ്ക്ക് പോകേണ്ട പൈസ തന്നില്ല, ചായ കുടിക്കാൻ കാശ് തന്നില്ല, ഭക്ഷണം കഴിക്കാൻ കാശ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അണികൾ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്നവർ നേതാക്കൾക്കെതിരെ പ്രതിഷേധിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനിയും നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റും എന്നാണ് എ കെ ജി സെൻറ്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് നേതാക്കളോട്.